നമസ്കാരം. പ്രവാസിയോൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ ജോലിയില്ലാത്തവരുടെ എണ്ണം മാസാമാസം നേരിയ തോതിൽ ഉയർന്നു. എങ്കിലും മൊത്തത്തിൽ തൊഴിൽ വിപണി നല്ല നിലയിലാണെന്ന് ഫെഡറൽ ഏജൻസി ബോസ് ആന്ദ്രെ അനാലസ് പറഞ്ഞു. ഡിസംബറിലെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻമാസത്തെ അപേക്ഷിച്ച് 2023 ഡിസംബറിൽ ജർമ്മനിയിലെ തൊഴിലില്ലാത്തവരുടെ എണ്ണം 31,000 വർദ്ധിച്ച് 2.637 ദശലക്ഷമായി ഉയർന്നു. പ്രധാനമായും സീസണൽ ഘടകങ്ങൾ കാരണമാണ് ഇത്. തൊഴിലില്ലായ്മ നിരക്ക് 0.1 എന്ന കണക്കിന് 5.7% എത്തിയെന്ന് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് തൊഴിലില്ലാത്തവരുടെ എണ്ണം 183,000 ഉയർന്നിരുന്നു. ശൈത്യകാല അവധി ആരംഭിച്ചതോടെ ഈ മാസത്തെ പതിവ് പോലെ ഡിസംബറിൽ തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. എങ്കിലും കമ്പനികൾ പുതിയ ജീവനക്കാരെ തേടുന്നത് തുടരുകയാണ്. ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിൽ 44,000 ഒഴിവുകളുണ്ട്. എന്നാൽ ഇതിൽ യോഗ്യതയുള്ള തൊഴിൽ രഹിതർ വെറും 30,000 താഴെ മാത്രമാണ്. ഡിസംബറിൽ ഫെഡറൽ ഏജൻസി 713,000 തൊഴിൽ ഒഴിവുകൾ രേഖപ്പെടുത്തി. ഒരു വർഷത്തേക്കാൾ 68,000 കുറവുണ്ട് ഇത്. 2022 അവസാനം മുതൽ തൊഴിലാളികളുടെ ആവശ്യം ഉയർന്ന നിലയിലാണ്. എന്നാൽ 2023 തൊഴിലില്ലായ്മ മൊത്തത്തിൽ വളരെ കുറവായിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാജ്യവ്യാപകമായി 2.6 ദശലക്ഷത്തിലധികം ആളുകൾ തൊഴിലില്ലാത്തവരാണ്. നവംബറിനേക്കാൾ 31,000 പേർ കൂടുതലും. രാജ്യവ്യാപകമായി തൊഴിലില്ലായ്മ നിരക്ക് 5.7% ഉയർന്നു. ജൂലൈ മുതൽ ജർമ്മനിയിൽ പുതിയ നിയമങ്ങളുമായി കേബിൾ ടെലിവിഷൻ രംഗത്ത് വരും. മുമ്പ് വാടകക്കാർ അവരുടെ ഭൂ ഉടമയ്ക്ക് വേണമെങ്കിൽ കേബിൾ ഫീസ് നൽകണമായിരുന്നു. ജൂലൈ മുതൽ ഇത് മാറും. ഏറ്റവും പുതിയ 6 മാസത്തിനുള്ളിൽ 10,00,000 വാടകക്കാർ അവരുടെ അപ്പാർട്ട്മെന്റുകളിൽ ടെലിവിഷൻ കാണുന്നത് തുടരുന്നതിന് പുതിയ കരാറുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ജൂലൈ 1 ഒരു നിയമപരമായ സമയപരിധി അവസാനിക്കും. അതിനുശേഷം ഭൂ ഉടമകൾക്ക് ടിവി ഫീസ് അധിക ചെലവുകളിലേക്ക് കൈമാറാൻ അനുവദിക്കില്ല. 1980 അവതരിപ്പിച്ച ഓക്സിലറി കോസ്റ്റ് പ്രിവിലേജിൽ നിന്ന് വർഷങ്ങളായി പ്രയോജനം നേടി ഏകദേശം 12,00,000 വാടകക്കാരെ ഇത് ബാധിക്കും. ഉപയോക്താക്കൾക്കിടയിൽ പ്രത്യേകിച്ച് ജനപ്രിയമായ സിനിമകളും സീരീസുകളുമാണ് നെറ്റ്ഫ്ലിക്സ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. കമ്പനി ഉയരങ്ങൾ അനുസരിച്ച് വോഡാഫോണിൽ മുമ്പ് ഇത് 7 മുതൽ 9 യൂറോ ആയിരുന്നു. ഭാവിയിൽ ഇത് 8 മുതൽ 10 യൂറോ വരെ ആയിരിക്കും. എന്നാൽ പുതിയ കരാറിൽ 13 യൂറോ വരെ നൽകേണ്ടി വരും. പ്രകൃതിയും പരിസ്ഥിതിയും തമ്മിലുള്ള കെമിസ്ട്രിയിൽ സ്വീഡൻ അതിശൈത്യത്തിൽ തണുത്തുറയുകയാണ്. സ്വീഡനിൽ താപനില -40 സെൽഷ്യസിൽ താഴെയാണ്. സ്വീഡനിലും ഫിൻലൻഡിലും ശക്തമായ ഒരു തണുത്ത തരംഗം വീശിയടിക്കുന്നുണ്ട്. വടക്കൻ സ്വീഡനിലെ താപനില റെക്കോർഡ് താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു. റെയിൽ റോഡ് ഗതാഗതത്തെ ഇത് സാരമായി ബാധിച്ചു. നോർവേ, ഡെൻമാർക്ക് എന്നിവയെയും ബാധിച്ചു. കടുത്ത തണുപ്പ് നോർഡിക് മേഖല ഉടനീളമുള്ള ഗതാഗതത്തെ തടസ്സപ്പെടുത്തി. ബുധനാഴ്ച തുടർച്ചയായി 2 ദിവസവും സ്വീഡൻ ശൈത്യത്തിലെ ഏറ്റവും തണുപ്പുള്ള ചില താപനില രേഖപ്പെടുത്തി. സ്വീഡിഷ് മെറ്റീരിയോളജിക്കൽ ആൻഡ് ഹൈഡ്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് പോലെ താപനില -40 മുകളിലേക്ക് ഉയരുകയാണ്. അയൽ രാജ്യമായ ഫിൻലൻഡിൽ താപനില പല ഭാഗങ്ങളിലും കുറഞ്ഞ ഇരട്ട അക്കത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും -20 നും -30 നും ഇടയിലാണ് താപനില. വരും ദിവസങ്ങളിൽ താപനില -40 ഡിഗ്രിയിലേക്ക് താഴുമെന്നാണ് പ്രവചനം. വ്യാജ വിസയുമായി ഫ്രാൻസിലേക്ക് കടക്കാൻ ശ്രമിച്ച കടുത്തുരുത്തി സ്വദേശിനി ഷൈനി എന്ന 50-കാരിയെ യാത്രാമത്തിയെ ഖത്തറിൽ നിന്നും മടക്കി അയച്ചു. കഴിഞ്ഞ ദിവസം ഷെങ്കൻ വിസയുമായി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് ഇവർ ഖത്തർ വഴി ഫ്രാൻസിലേക്ക് പോയത്. ഖത്തറിൽ നടത്തിയ പരിശോധനയിൽ വിസ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൊച്ചിയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. ഷൈനിക്ക് ആദ്യം ഫ്രാൻസ് വിസ നിഷേധിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു. തുടർന്ന് തൃശൂർ സ്വദേശിയായ ഒരാൾ 7,00,000 രൂപ വാങ്ങിയാണ് വിസ തരപ്പെടുത്തി നൽകിയെന്ന് ഷൈനി തന്നെ വെളിപ്പെടുത്തി. ഇന്നലെ തിരിച്ചെത്തിയ ഷൈനിയെ കൊച്ചിയിലെ ഇമിഗ്രേഷൻ വിഭാഗം പിടികൂടി നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. ശമ്പള വർധനവിനു വേണ്ടി ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ ഏറ്റവും ദൈർഘ്യമേറിയ സമരം തുടങ്ങി. സർക്കാർ ധനസഹായം നൽകുന്ന ദേശീയ ആരോഗ്യ സേവനത്തിന് വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് സമരം. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നികത്താൻ ഡോക്ടർമാർ മെച്ചപ്പെട്ട വേതനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. NHSന്റെ മെഡിക്കൽ സേനയുടെ പകുതിയോളം ജൂനിയർ ഡോക്ടർമാരാണ്. 6 ദിവസത്തെ പണിമുടക്കാണ് ഇവർ ആരംഭിച്ചിരിക്കുന്നത്. NHSന്റെ 75 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ സമരമാണിത്. ബുധനാഴ്ച പ്രാദേശിക സമയം രാവിലെ 7 മുതൽ ആരംഭിച്ചു. അതേസമയം January 9 സമരം അവസാനിക്കുക. ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയറിന്റെ മസ്കറ്റ് തിരുവനന്തപുരം സർവീസ് പുനരാരംഭിക്കുന്നു. ആഴ്ചയിൽ 2 വീതം സർവീസുകളായിരിക്കും ഉണ്ടാവുക. ഒമാൻ എയറുമായി സഹകരിച്ചാണ് സലാം എയർ ഇന്ത്യൻ സെക്ടറിലേക്ക് സർവീസ് നടത്തുക. ബുധൻ ഞായർ ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്ന് രാത്രി 10:15 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 3:25 തിരുവനന്തപുരത്തെത്തും. അതേസമയം പുലർച്ചെ 4:10 പുറപ്പെടുന്ന വിമാനം രാവിലെ 6:30 മസ്കറ്റിൽ തിരിച്ചെത്തും.
ഇറാനിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ മരണം 100 കടന്നെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 103 ആളുകൾ മരണപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെർമൻ പ്രവിശ്യയിലുണ്ടായ ഭീകരാക്രമണമാണ് സംഭവത്തിന്റെ പശ്ചാത്തലം. ഇന്ത്യയിലെ ആദ്യത്തെ എയർബസ് A380 വിമാനം January 22 മുതൽ സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. 316 യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ഈ വലിയ യാത്രാ വിമാനം തുടക്കത്തിൽ ആഭ്യന്തര റൂട്ടുകളിലും പിന്നീട് രാജ്യാന്തര റൂട്ടുകളിലും ഉപയോഗിക്കാനാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. ഇതിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചുവെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, ബംഗളൂരു എന്നീ നഗരങ്ങൾക്കിടയിലാണ് എയർബസ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. കഴിഞ്ഞ December 23 എയർ ഇന്ത്യയുടെ ആദ്യ A350-900 എയർബസ് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ആകെ 20 എയർബസ് A380 വിമാനങ്ങളാണ് എയർ ഇന്ത്യ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ റെയിൽവേയുടെ മുഴുവൻ സേവനങ്ങളും ഒരു ആപ്പിൽ ഒരുങ്ങാൻ ഒരുങ്ങുന്നു. റെയിൽവേ ഒരുക്കുന്ന സൂപ്പർ ആപ്പ് ഉടൻ പുറത്തിറങ്ങും. നിലവിൽ ടിക്കറ്റ് എടുക്കാനും ട്രെയിൻ എവിടെയെത്തി എന്ന് അറിയാനുമൊക്കെ 12 ആപ്പുകളാണ് ഇതിലുള്ളത്. ഓൺലൈൻ മെറ്റാവേഴ്സിൽ 16 ലൈംഗികമായി ആക്രമിക്കപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെർച്വൽ റിയാലിറ്റി ഗെയിമിലൂടെയുള്ള ആദ്യത്തെ ലൈംഗിക പീഡന കേസാണിത്. UK പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടിയുടെ ഡിജിറ്റൽ രൂപത്തെ ഓൺലൈനിൽ അപരിചിതർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. ഇതോടെ പെൺകുട്ടി അസ്വസ്ഥയായതായി പറയപ്പെടുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിൽ ഓൺലൈൻ പോർട്ടലിലെ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. അതുപോലെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.